പൂരം നടത്തിപ്പിനെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആരോപണങ്ങൾക്കും പ്രചരണങ്ങൾക്കും മുൻകാല വരവ് ചെലവ് കണക്കുകൾ നിരത്തിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ മറുപടി നൽകിയത്. എക്സിബിഷന്റെ പൈസ പൂരം നടത്താനാണ് ഉപയോഗിക്കേണ്ടത്, വേറെ രീതിയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതിനുവേണ്ടി മാത്രമാണ് എക്സിബിഷൻ നടത്താൻ വേണ്ടി അവർക്ക് കൊടുത്തേക്കുന്നത്. അത് വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല, അത് അടുത്ത പൂരത്തിന് വേണ്ടി മാറ്റിയിടുന്നത്. കഴിഞ്ഞ വർഷം 11 ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പെങ്കിൽ ഈ 2023 നീക്കിയിരിപ്പെന്ന് പറഞ്ഞാൽ 1,24,62,957 രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേനൊക്കെ എത്ര കോടി വർധന വന്നേക്കുന്നു? 2 കോടി വർധനവാണ് ഏകദേശം. മെയിൻ ഗേറ്റ് കളക്ഷൻ 2022 വന്നേക്കുന്ന 1,79,87,883. അത് ഈ വർഷം മെയിൻ ഗേറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 30 രൂപ എന്നുള്ളത് 35 രൂപയായിട്ട് വർദ്ധി 5 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2,13,19,171 രൂപ. ഈ വരുമാന വർധനവാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കോടതി നിർദ്ദേശപ്രകാരം വാടക ഫിക്സ് ചെയ്തപ്പോഴത്തേക്കാണ് 1.82 crores ആണ് വാടകയാകുന്നത്. അത് ഈ 2 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് കമേർഷ്യൽ സ്പേസിനും 1 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അവർ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള അതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം, അവർ തരുന്നില്ല കണക്ക്. തറവാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻകൈ എടുത്തല്ല, കോടതിയുടെ ഇടപെടലിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പ്രകാരമാണ്. ദുരുദ്ദേശത്തോടെ ബോർഡിനെ കണ്ട് വിവാദങ്ങൾ കെട്ടിച്ചമയ്ക്കുകയാണ്. എന്നാൽ ഏതു വിധേനയും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബോർഡ് തയ്യാറാണെന്നും സുദർശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വം ബോർഡ് ഒരിക്കലും തിരുവമ്പാടിക്കെതിരെയല്ല, പാറമക്കാവിനെതിരെയല്ല, ഒരു പൂരങ്ങൾക്കും എതിരെയല്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനെ മാത്രം കുറ്റക്കാരനാക്കുക എന്നുള്ളൊരു പ്രവണതയാണ് ഇതിൽ വന്നേക്കുന്നത്. വേറെ ദുരുദ്ദേശത്തോടുകൂടിയാണ് ഇതിൽ അവരുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. അതായത് ഇത് ദേവസ്വം ബോർഡിനെതിരായിട്ട് വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇത് ദേവസ്വം ബോർഡ് അങ്ങോട്ട് ഫിക്സ് ചെയ്തതല്ല, കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പൂരത്തെ തകർക്കാൻ വേണ്ടി യാതൊരുവിധ ഒരു പരിശ്രമവും കാണില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയും. കഴിഞ്ഞ വർഷത്തേനക്കായും ഭംഗിയായിട്ട് തൃശ്ശൂർ പൂരം നടത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. പൂരം അടുത്ത സാഹചര്യത്തിൽ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ കണ്ട് ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ദേവസ്വം ബോർഡ് പ്രതിനിധി അടക്കമുണ്ടാകേണ്ട പ്രദർശന സംഘാടക കമ്മിറ്റി രൂപീകരണം പോലും തങ്ങളെ അറിയിച്ചില്ലെന്നും മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബോർഡംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുത്തു. TCV തൃശ്ശൂർ.